നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 അവസാനിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി ഈ വർഷം ബാക്കിയുള്ളത്. 2021-22 സീസൺ ഏതാണ്ട് പകുതിയായി കഴിഞ്ഞു. എല്ലാ ലീഗുകളിലും പകുതി മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ഇതുവരെയുള്ള ഈ സീസണിലെ പെർഫോമൻസ് വെച്ചുകൊണ്ട് യൂറോപ്പിലെ ഒരു ബെസ്റ്റ് ഇലവന് ഇപ്പോൾ ഗോൾ ഡോട്ട് കോം പുറത്ത് വിട്ടിട്ടുണ്ട്. ആ ബെസ്റ്റ് യൂറോപ്യൻ ഇലവൻ, യൂറോപ്യൻ ടീം ഓഫ് ദി സീസൺ സോഫാർ ഉള്ള പ്രകടനം വെച്ചിട്ടുള്ള കണക്കാണ്. അത് വെച്ചുകൊണ്ടുള്ള ഒരു ഇലവനാണ്. അതിൻ്റെ ഗോൾ കീപ്പറായിട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് റയൽ മാഡ്രിഡിൻ്റെ തിബോട്ട് കോർട്ടുവയാണ്. മികച്ച പ്രകടനമാണ് താരം ഇപ്പോൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. റൈറ്റ് ബാക്ക് ആയിട്ട് ലിവർപൂളിൻ്റെ സൂപ്പർ താരം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഉണ്ട്. സെൻറ്റർ ബാക്കിൻ്റെ പൊസിഷനിൽ റൂബൻ ഡയസ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് താരം, വളരെ മികച്ച പ്രകടനമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഫ്രീബർഗിൻ്റെ താരമായ നിക്കോ സ്ലോട്ടർ ബാക്ക് ഉണ്ട്. അദ്ദേഹവും അവർക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ്. സോ അതാണ് രണ്ട് സെൻറ്റർ ബാക്ക് പൊസിഷനിലുള്ള താരങ്ങൾ. ലെഫ്റ്റ് ബാക്കിൻ്റെ പൊസിഷനിൽ മറ്റൊരു മാഞ്ചസ്റ്റർ സിറ്റി താരം ജാവോ കൺസേലോ പോർച്ചുഗീസ് താരമാണ്. അദ്ദേഹവും മികച്ച പ്രകടനം തുടരുകയാണ്. ഇനി മധ്യനിരയിലേക്ക് മൊണോക്കോയുടെ താരമായിട്ടുള്ള ഔർലിൻ ചുവാമ്നിയെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു മധ്യനിര താരമായിക്കൊണ്ട് ഇൻ്റർ മിലാൻ്റെ മാർസലോ ബ്രസോവിച്ചിനെ ഉൾപ്പെടുത്തുന്നു. ഒപ്പം റൈറ്റ് വിങ്ങറായിട്ട് ലിവർപൂളിൻ്റെ മുഹമ്മദ് സല മിന്നുന്ന പ്രകടനമാണ് സല ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോററാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അദ്ദേഹം അത്രയും നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈജിപ്ഷ്യൻ സൂപ്പർ താരം ഒരു മിന്നുന്ന ഫോമിൽ കളിക്കുന്ന സമയമാണിത്. സെൻറ്റർ ഫോർവേഡിൻ്റെ റോളിൽ കരീം ബെൻസിമയെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരം. നമുക്കറിയാം ഈ സീസണിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം തുടരുകയാണ്. ഈ വർഷം ഒന്നടങ്കം എടുത്താലും അദ്ദേഹം നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സ്ട്രൈക്കറുടെ റോളിൽ റോബർട്ട് ലെവൻഡോസ്കിയെ ഉൾപ്പെടുത്തുന്നു. ബയൺ മ്യൂണിക്കിൻ്റെ സൂപ്പർ താരം, ഈ സീസണിൽ ഏറ്റവും ഈ വർഷം ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ്. ഈ സീസണിലെ കണക്കെടുത്താലും ഗോളടിയിൽ അദ്ദേഹം മുന്നിൽ തന്നെയാണ്. ഇനി മറ്റൊരു വിങ്ങറായിട്ട് കിലിയൻ എംബാപ്പയെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSG ഫ്രഞ്ച് യുവതാരം ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. ഇതാണ് ഇപ്പോൾ അവരുടെ ബെസ്റ്റ് ഇലവനായിട്ട് അവതരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ചില താരങ്ങളെ ഹോണറബിൾ മെൻഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ചെൽസിയുടെ എഡ്വാർഡ് മെൻഡി, അതുപോലെ തന്നെ ആഴ്സണലിൻ്റെ ആരോൺ റംസ്ഡെയിൽ, ഒപ്പം ചെൽസിയുടെ തിയാഗോ സിൽവ, അതുപോലെ അന്റോണിയോ റൂഡിഗർ, ഒപ്പം തന്നെ വില്യം സാലിബ, ഡേവിഡ് അലാബ, ഹ്യൂൽസ് കൂണ്ടെ, കാലിഡു കൗലിബാലി, ടോണി ക്രൂസ്, കാസമിറോ, ലൂക്ക മോഡ്രിച്ച്, ഹക്കാൻ ചലനോളു, ഡ്യൂസൻ ബ്ലഹോവിച്ച്, ഡിയേഗോ ജോട്ട, തോമസ് മുള്ളർ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരെയൊക്കെ അവർ ഒരു ഹോണറബിൾ മെൻഷൻസ് ആയിട്ട് കൂടി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായമൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സമീപിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.